എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോന്റെ ബാക്കി ഭാഗമാണിത്. തേക്കടി ട്രിപ്പിന്റെ ആദ്യ ഭാഗം കാണാത്തവര് ആ വീഡിയോ കണ്ടോളൂ. ഇന്നത്തെ വീഡിയോയില് ശത്രു എന്ന സ്ഥലത്തേക്ക് ഒരു ഓഫ് റോഡ് ജീപ്പ് യാത്രയാണ്. ചേട്ടന്റെ പേരെന്ത് ചേട്ടാ? മണികണ്ഠൻ ചേട്ടനാണ് ഇപ്പൊ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. നമ്മൾ പോകുന്ന സ്ഥലം വന്ന് ഛത്രം, അവിടെ നിന്ന് 14 കിലോമീറ്റർ നടന്നു പോയാൽ സൗകര്യമല്ല, ഷോർട്ട് കട്ട് വഴിയാ. ഈ ജീപ്പില് 2.5-3 മണിക്കൂർ എടുക്കും പോയി വരാൻ വേണ്ടിട്ട്. നല്ല അടിപൊളി വ്യൂ പോയിന്റ്സുകളൊക്കെ അവിടെ ഉണ്ടെന്നാ പറഞ്ഞേ. അവസാനത്തെ സ്പോട്ട് ഒരു അമ്പലമാണ്. അയ്യപ്പന്മാര് കാൽനടയായി ശബരിമലയ്ക്ക് പോകുന്നതാണ് ആ സ്ഥലം. സന്നിധാനം കാനനപാത എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇപ്പൊ പോകുന്ന വഴി കേക്കെ റോഡ് എന്ന് പറയും. കേക്കെ റോഡ് പറഞ്ഞാൽ കുമളി ടു കോട്ടയം. ഈ റോഡിൽ പോയി കഴിഞ്ഞാൽ നേരെ നമ്മള് ആലപ്പിക്ക് പോവാം, ശബരിമലയ്ക്ക് പോവാം, തിരുവനന്തപുരം പോവാം. ഈ വഴി ഇതാ ഏറ്റവും മെയിൻ വഴി. നമ്മളെ ഇത് നമ്മൾ ഇതേ പുറകെ പോയി കഴിഞ്ഞാൽ നേരെ മധുര, പോണ്ടിച്ചേരി ഇങ്ങനെ ഇങ്ങോട്ട് പോവാം. പുറകോട്ട് ആ മരങ്ങളെല്ലാം ജാസ് ഫ്രൂട്ട് മരങ്ങളാണ്. കോപ്പി തന്നെ 5 വെറൈറ്റി ഉണ്ട്. റൊബോസ്റ്റ കോപ്പി, സെലക്ഷൻ കോപ്പി, കാവേരി കോപ്പി, മിഡിൽ കോപ്പി, അങ്ങനെ 5 വെറൈറ്റി ഉണ്ട്. ഒരു മാസം മുമ്പ് ഈ പറമ്പില് പുലി ഇറങ്ങി കേട്ടോ. പുലി ഇറങ്ങിയായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതെല്ലാം ടീ പ്ലാന്റേഷനാണ്. ആ മരങ്ങളെല്ലാം സിൽവർ ഓക്ക് മരങ്ങളാണ്. ആ മരം യൂസ് ചെയ്യുന്നത് പ്ലൈവുഡ്സ്, പ്ലൈവുഡ്സ് എല്ലാം ഉണ്ടാക്കുന്ന അത്. പിന്നെ ആ മരത്തിൽ പൊടിയായിട്ട് നിൽക്കുന്ന മുളക് കൂടിയാണ്, കുരുമുളക്. ഛത്രം പോയി വരാനുള്ള പാക്കേജിന് അവര് 2500 രൂപയാണ് മേടിക്കുന്നത്. എന്തായാലും അടിപൊളിയാന്നാ പറഞ്ഞു. തേയിലത്തോട്ടത്തിൽ കൂടെ ആണ് പോകുന്നത്. നല്ല ഭംഗിയാണ് ഈ തേയിലത്തോട്ടം കാണാൻ വേണ്ടിട്ട്. ചില സ്ഥലങ്ങളിൽ കാപ്പിത്തോട്ടവും ഉണ്ട്. ഈ ലോറി കൂടെ ഇങ്ങനെ പോയി ഇടുക്കി ഡാമിന് സ്റ്റോറേജ് ആകും. ഇടുക്കി ഡാമിൽ നിന്ന് വേറെ കൊച്ചി നിറപ്പിക്കണം. നാളെ നിങ്ങൾ ബോട്ടിങ് പോകുന്ന സ്ഥലത്ത് ആ വെള്ളമായിട്ട് ഓവർഫ്ലോ ആയി വരുന്ന വെള്ളമാണ്. ഓവർഫ്ലോ ആയിട്ട് ഒരു മഴ അടുപ്പിച്ച് പെയ്ത് കഴിഞ്ഞാൽ തോടെ നിറഞ്ഞു പോകും. ഈ വരുന്ന ആനവണ്ടി ഉണ്ടല്ലോ, ഗവി വഴിക്ക് വരുന്ന ഉല്ലാസ യാത്ര നടത്തുന്ന ബസ്സാണ്. ടൗൺ കഴിഞ്ഞപ്പോൾ പഠിതം മാറ്റിത്തരാന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തുകയാണ് മണികണ്ഠേട്ടൻ. പഠിതം മാറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും യാത്ര. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ മണികണ്ഠേട്ടൻ ഇതിൻ്റെ പഠിതയൊക്കെ മാറ്റുന്നത്. വെൽക്രോ വെച്ചിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അത് ഉരുടുക്കാൻ എളുപ്പമാണ്. പെരിയാറിൻ്റെ മുകളിൽ കൂടെയുള്ള പാലാണ് ഈ കാണുന്നത്. അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ. വെള്ളം കുറവാണ്, മഴയില്ലാത്തതുകൊണ്ട്. മഴയാണെങ്കിൽ നല്ലോണം വെള്ളം ഉണ്ടാവുമെന്നാണ് കേട്ടത്. എന്തായാലും ജിംസിയും പിള്ളേരെ കൂടിയിട്ട് ജീപ്പിൻ്റെ മുകളിൽ നിന്നിട്ടാണ് വരുന്നത്. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ വരുന്ന വരവ് 1.5 വരവ് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അവരുടെ ആ ജീപ്പിൻ്റെ മുകളിൽ കയറി നല്ല വരവ് കാണാൻ വേണ്ടിയിട്ട്. മണികണ്ഠേട്ടൻ സൈഡിൽ കയറി നിൽക്കുന്നുണ്ട്. എന്നാ മോളെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയാണോ? ഒരുപാട് ജീപ്പുകൾ വരുന്നുണ്ട് കേട്ടാ. പഴുതൊക്കെ മാറ്റിയപ്പോ നല്ല കാറ്റാണ് ജീപ്പിനുള്ളിലേക്ക് വരുന്നത്. ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിട്ട്. മഴ വന്നാൽ മാത്രമേ ഒരു കുഴപ്പമുള്ളൂ, അല്ലെങ്കിൽ അടിപൊളിയാണ്. ഇതാണ് കേട്ടോ ആദ്യത്തെ സ്പോട്ട്. വള്ളക്കടവ് എന്നാണ് അതിൻ്റെ പേര്. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ചുറ്റോറും കാടും അതുപോലെ വെള്ളവും പാറയും എല്ലാം കൂടി ചേർന്ന് മനോഹരമായ സ്ഥലം. അന്നമോളും ജിംസിയൊക്കെ കൂടിയിട്ട് ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട്. എന്തായാലും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. വീണ്ടും തേയിലത്തോട്ടത്തിൽ കൂടെ ഞങ്ങൾ പോയി തുടങ്ങി. മണികണ്ഠേട്ടൻ എന്തോ പറിക്കുന്നുണ്ട്. എന്തോ ഒരു ചെടിയാണ്, നമുക്ക് നോക്കാം. യൂക്കാലിപ്റ്റസാണ് പറിച്ചെടുത്തത്. അടിപൊളി മണാണ് കേട്ടോ. ഉള്ളിലേക്ക് പോകും തോറും റോഡിന്റെ അവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞെടുക്കാണ് കേട്ടോ. കുറച്ചിന് പിന്നെ റോഡില്ലെന്നാ പറഞ്ഞേ.
ഇവിടം വരെ ടാറിട്ട റോഡുള്ളൂ. ഇനി അങ്ങോട്ട് മണ്ണിട്ട പാതയാണ്, നിറയെ കല്ലുകളാണ് പോണ വഴിക്കൊക്കെ. റോഡിന്റെ സൈഡുകളിലൊക്കെ നിറയെ യൂക്കാലിപ്സും അതുപോലെ പുൽത്താലിത്തന്റെ ചെടിയൊക്കെ ഉണ്ട്. ആ ചേട്ടാ എന്തോ പൊക്കുണ്ട്, എന്ത് സാധനം നോക്കട്ടെ. എന്തോ ഒരു ചെടി അവിടെ എടുക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. നേരത്തെ നമുക്ക് യൂക്കാലിപ്റ്റസിന്റെ ചെടിയാണ് ചേട്ടാ എടുത്തതന്നെ. ഇപ്പൊ നമുക്ക് എന്താ കിട്ടുകയെന്നുള്ളത് നോക്കാം. ലെമൺ ഗ്രാസ്. ഓക്കെ ഓക്കെ. പുൽത്തൈല നമ്മളെ മണം കിട്ടണ്ട, പുൽത്തൈലത്തിന് മണം കിട്ടിയില്ലേ. ആ എങ്ങനെയുണ്ട് ജിൻസി, അടിപൊളിയല്ലേ. ചില സ്ഥലങ്ങളിൽ വഴി വളരെ ഇടുങ്ങിയതാണ്, അപ്പൊ എതിരുന്ന് ജീപ്പ് വരുമ്പോ കഷ്ടിയായിട്ടാണ് അങ്ങോട്ടും പോകുന്നത്. പിന്നെ എല്ലാം ജീപ്പുകളായതുകൊണ്ട് കല്ലും കട്ടുന്ന ഒരു പ്രശ്നമില്ല. ഈ കാണുന്ന മലയുടെ ബാക്ക് സൈഡാണോ ഗേവി, എന്തായാലും അടിപൊളി വ്യൂ ആണ്. അവധി ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കാണ്, ജീപ്പുകളെല്ലാം മലയുടെ മുകളിലുണ്ട് തോന്നുന്നു. നമ്മളങ്ങനെ അടുത്ത സ്പോട്ടിലേക്ക് എത്തി തുടങ്ങി. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടുന്ന് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി, ചുറ്റോറും മലകളാണ്, അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. റോഡ് രക്ഷയില്ലാ, ഭയങ്കര ഓഫ് റോഡ് തന്നെ പറഞ്ഞു പറയാം. തന്നെ തല അടിപൊളി വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ല, അമ്മാതിരി വ്യൂ. എങ്ങനെയുണ്ട് ചത്രം, അടിപൊളിയല്ലേ. ജീപ്പിലിങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടി വരണമെന്നുള്ളോ, നാട്ടുമൊക്കെ ഒരു പരിവാവും. എന്നാലും കുഴപ്പമില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ സീനറിയും ആ ഒരു കാലാവസ്ഥയും എല്ലാം അടിപൊളിയാണ്, സൂപ്പർ എന്ന് തന്നെ സൂപ്പർ. പിന്നെ നമ്മൾ ജീപ്പിലൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റേ വീഗാലൻ്റെ മറ്റേ ഇതിലേക്ക് പോകണ റൈഡ് പോലെയാണ്, നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടിട്ടടിക്കും. എന്നാലും കുഴപ്പമില്ല, ഇവിടെ വരണം ഒരു തവണയിൽ, ഇവിടെ വന്ന് കാണണം കേട്ടാ. എങ്ങനെ ഇൻട്രസ്റ്റ് ആയ സ്ഥലം? അടിപൊളി സൂപ്പർ ആണ്, അടിപൊളി സൂപ്പർ സ്ഥലാട്ടാ, എനിക്ക് വളരെ ഇഷ്ടമായിട്ടാ. വലിയ തിരക്കൊന്നും ഇല്ലാത്ത നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലം. ഏതാ സ്ഥലം? തേക്കടി. തേക്കടി കുമ്മളി. കുമ്മളി. കുമ്മളിയില് ഇപ്പൊ സത്രം എന്ന് പറഞ്ഞ സ്ഥലം. ക്രിസ്മസിന്റെ മുടക്കായതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ ജീപ്പുകൾക്ക്. ജീപ്പുകളൊന്നും കിട്ടാനില്ല, അമ്മാതിരി ഓട്ടാണ് അവർക്കിന്ന്. ഇവിടെ തന്നെ നൂറുകണക്കിന് ജീപ്പുകളുണ്ട്. ഇതേപോലെ പല സ്ഥലത്തേക്കും ഇവര് റൈഡുകൾ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ കുറെ സ്നാക്സ് കടകളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജ്യൂസ് കുടിക്കാനും അതുപോലെ മാഗി, ഓംപ്ലേറ്റ്, പിന്നെ ഈ ഉപ്പിലിട്ട മാങ്ങ അങ്ങനത്തെ സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ട്. ഇന്ന് നല്ല തിരക്കാണ് ഇവിടെ. ഇവര് മെയിനായിട്ട് ഈ മാഗിയാണ് സ്നാക്സ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കി കൊടുക്കണേട്ടാ. ഇതൊരു അടിപൊളി ഒരു കാഴ്ചയാണ് ഇവിടെ വന്നു കഴിഞ്ഞാല്. നമ്മൾ ഈ ഓഫ് റോഡ് കയറിയതിനു ശേഷം ഇവിടെ മാത്രമാണ് ഇങ്ങനത്തെ കടകളുള്ളൂ, അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ്. അങ്ങനെ മണികണ്ഠാട്ടം ജീപ്പായിട്ട് വരുന്നുണ്ട്. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിട്ട് ഇറങ്ങി നിന്നാണ്. നല്ല വ്യൂ ആണ് കേട്ടോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ജീപ്പ് ഇങ്ങനെ വരുന്ന കാണാൻ വേണ്ടിട്ട്. ജിൻസി പിള്ളേർക്ക് വണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഈ കുന്നിൻ്റെ മുകളിൽ കൂടെ തന്നെ പോകുന്നത്. ഈ പോകുന്ന ഇരു സൈഡിലും യൂക്കാലിപ്സും പുൽത്തൈലും എല്ലാം ഉണ്ടെന്നാണ് ഇവിടെ മണികണ്ഠാട്ടം പറഞ്ഞത്. പിന്നെ നല്ല സീനറിയാണ് ഈ പോണ വഴിക്ക്. റോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ റോഡാണ് കേട്ടോ. ഈ റോഡ് പോകുന്നത് നമ്മൾ നേരെ വണ്ടിപ്പെരിയാജിൽ നിന്ന് കയറി വരില്ല, എച്ച് എത്തൂടെ കയറിയിട്ട് നേരെ പോകുന്നത് നമ്മൾ വണ്ടിപ്പെരിയാർ LIC പോൾ ടേസിൻ്റെ വാതിൽക്കാൽ കയറി പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു കൂട്ടുകാരെ മുമ്പിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്.
എത്ര കുറേ നേരമായി അവൻ മുമ്പിൽ കിടന്ന് ഓടുന്നു. നമുക്ക് വഴികാട്ടിയായിട്ടാണ് അവൻ പോകുന്നതെന്ന് തോന്നുന്നു. വിടിച്ചിരുന്നില്ലെങ്കിൽ വിവരം അറിയാം കേട്ടോ, നാട്ടുകൊക്കെ ഒരു ഇതാവും. പിന്നെ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു എക്സ്പീരിയൻസ്, അതൊരു വെറൈറ്റി അനുഭവം തന്നെയാണ്. പിന്നെ നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് ആനേനെ ഒന്നും കണ്ടില്ല. അതാണ് ഇവിടെയൊക്കെ നിറച്ച് മൃഗങ്ങളെ പൊട്ടിയാറുണ്ടെന്നാണ് മണിയടേട്ടൻ പറഞ്ഞത്. ഒരു ചെറിയ അമ്പലമുണ്ട് ഇവിടെ, പിന്നെ മഴ പെയ്യുന്ന സമയത്ത് നല്ല ഫോഴ്സിൽ വെള്ളം ഉരുട്ടും ഇവിടെ. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അപാരം വ്യൂ ആണ് കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ മുന്നേ ഒരു ഫോട്ടോ എടുത്തിട്ട് തീരില്ല, അത്രയധികം ഫ്രെയിമുകളാണ് ഇവിടെ വരുന്നത്. പിന്നെ നല്ല തണുത്ത കാറ്റും ചുറ്റോരം മലകളാണ് കേട്ടോ, കുന്നുകള്. പിന്നെ അതിൽ കൂടെ ജീപ്പൊക്കെ വരുന്ന കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് പോവാൻ തോന്നത്തില്ല. എന്തായാലും മണിയണ്ടേട്ടനോട് റൗണ്ട് അടിക്കാൻ പറഞ്ഞിട്ട് മണിയണ്ടേട്ടൻ ജീപ്പ് എടുത്താണ്. നല്ല രസമാണല്ലോ ഈ മലയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ജീപ്പ് പോണത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി കയറാൻ പോവാണ്. അങ്ങനെ യാത്ര തുടരുകയാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ റോഡിൻ്റെ അവസ്ഥ കറക്റ്റായിട്ട് മനസ്സിലാവില്ല. ഭയങ്കര ബുദ്ധിമുട്ടുള്ള റോഡുകളാണ്. ജീപ്പ് തന്നെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കാർ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ഏകദേശം തീരുമാനമാവും. പിന്നെ ഇവരൊക്കെ ഇതിൽ പോയി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് പേടിക്കും വേണ്ട. ഇതുണ്ടല്ലേ വെള്ളത്തിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഒരു അപാര ഫീലാണ് കേട്ടോ. അടിപൊളി ഡ്രൈവിംഗ് ആണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അന്നെക്കുട്ടി ജീപ്പിന്റെ മുകളിൽ നിന്നിട്ട് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല രസമാണ് അവളെ കാഴ്ച കാണാൻ. ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ഇവിടെ പറയുന്നത് സന്നിധാനം കാനനപാത എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. ആ ബാക്കിൽ കാണുന്ന വഴിയിലൂടെയാണ് കാനനപാത തുടങ്ങുന്നത്. പിന്നെ അയ്യപ്പന്മാര് രാത്രിയിലേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ താമസിക്കാനും ഫുഡിനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. രാവിലെ 6 മണി തൊട്ട് 3 മണി വരെയാണ് ഈ പാതയിലൂടെ അയ്യപ്പന്മാരെ കടത്തി വിടത്തുള്ളൂ. സ്പീഡിൽ നടക്കുന്നവർക്ക് 2 മണിക്കൂറും സാവധാനം നടക്കുന്നവർക്ക് 3 മണിക്കൂറും കൊണ്ടും സന്നിധാനത്ത് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ സത്രം ജീപ്പ് സവാരിയുടെ അവസാന സ്പോട്ടും കഴിഞ്ഞു. നമ്മൾ തിരിച്ച് നമ്മുടെ ടൗണിലേക്ക് പോവാണ് കുമളിയിലേക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ജീപ്പ് സവാരി അടിപൊളിയാക്കി നമ്മുടെ മണിയേട്ടൻ ചേട്ടൻ. അപ്പൊ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈ കട്ടണം ജംഗ് കോടതി സവാരി ഞാൻ ഇതിന്റെ കൂടെ വാട്ടർ പാസ് കൂടുമ്പോ അതിന്റെ. അപ്പൊ മണിയണ്ണൻ ചേട്ടാ, അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ മക്കളെ, ഇന്നത്തെ ജീപ്പിലെ ഓഫ് റോഡ് യാത്ര എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഞാൻ ചെയ്യണത്. മോളെ ജീപ്പിന്റെ മോളിൽ നിന്ന് യാത്ര ചെയ്യണ്ടേ? പൊളിച്ചു. തണുത്താ? തണുത്തിട്ട് ആദ്യം കുഴപ്പമുണ്ടായില്ല, വീണ്ടും ഇപ്പൊ ഓടെ ഇറങ്ങി തുടങ്ങി. തണുത്തടിച്ചിട്ടേ അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് തേക്കടി കുമളി ഭാഗത്ത് കയറുന്നത്. സൂപ്പർ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയുണ്ട്, നാളെ ഇനി ബോട്ട് യാത്രയൊക്കെ ഉണ്ട്. അപ്പൊ അത് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ബൈ ബൈ.